ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിലും പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആശങ്ക. വോട്ടർമാരെ പോളിംഗ് ബൂത്തിലെത്തിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 18 അടവും പുറത്തെടുത്തെങ്കിലും പോളിംഗ് ശതമാനം പല സംസ്ഥാനങ്ങളിലും ഇടിവ് വരുന്നത് ആശങ്കയോടെയാണ് രാഷ്ട്രീയ പാർട്ടികൾ നോക്കിക്കാണുന്നത്. NDA-ക്ക് 400-ലധികം സീറ്റെന്ന ലക്ഷ്യം വെല്ലുവിളിയാകുമെന്ന സൂചനയാണ് ആദ്യ മൂന്ന് ഘട്ടങ്ങളിലെ പോളിംഗ് ശതമാനം നൽകുന്ന സൂചന. ഇതോടെ വർഗീയ ചുവയുള്ള വാദങ്ങളിൽ കൂടുതൽ ഊന്നി BJP 4-ാം ഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചരണ തന്ത്രങ്ങൾ മാറ്റിപ്പിടിച്ചേക്കും. അതേസമയം വളച്ചൊടിച്ചാണെങ്കിലും BJP തങ്ങളുടെ പ്രകടന പത്രിക ചർച്ചയാക്കിയതിന്റെ സന്തോഷത്തിലാണ് കോൺഗ്രസ്. ഭരണഘടനയും സംവരണവും അപകടത്തിലെന്ന വാദത്തിന് മറുപടി പറയാൻ BJP നിർബന്ധിതമായത് ഇന്ത്യാ മുന്നണിക്ക് ഉന്മേഷം നൽകുന്നു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗ്രഹിക്കുന്ന ഭൂരിപക്ഷം ലഭിക്കുമോ, BJP തനിച്ച് ഭൂരിപക്ഷം കിട്ടുമോ എന്നീ ചോദ്യങ്ങളാണ് NDA പക്ഷത്ത് ഉയരുന്നത്. പ്രചരണത്തിന്റെ നിയന്ത്രണ ചരട് പൂർണ്ണമായി തന്നെ കയ്യിൽ വയ്ക്കാമെന്ന BJP പ്രതീക്ഷയ്ക്ക് കഴിഞ്ഞ 3 ഘട്ടങ്ങളിലായി മങ്ങലേറ്റതാണ് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഇതുവരെ 3 ഘട്ടങ്ങളിലായി 284 മണ്ഡലങ്ങളിലാണ് പോളിംഗ് നടന്നത്. 3-ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം 64.58% കഴിഞ്ഞ തവണത്തേക്കാൾ നിലവിൽ 3% കുറവാണിത്. ചില സ്ഥലങ്ങളിലെ കണക്കുകൾ കൂടി ഇന്ന് വരുമ്പോൾ വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട്. കർണാടകയിൽ പോളിംഗ് ശതമാനം 70 കഴിഞ്ഞു. ഇത് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലാണ്. അസമിലെ പോളിംഗ് 81%. UPയിലും ഗുജറാത്തിലും കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് കുറഞ്ഞു. 3-ാം ഘട്ടത്തിലും പോളിംഗ് ശതമാനം കുറഞ്ഞതോടെ രാഷ്ട്രീയ പാർട്ടികൾ കണക്കുകൾ കൂട്ടിയും കിഴിച്ചും അടുത്ത ഘട്ടത്തിനായുള്ള തയ്യാറെടുപ്പിലാണ്. ഇതുവരെ 3 ഘട്ടങ്ങളിലായി 284 മണ്ഡലങ്ങളിലാണ് പോളിംഗ് നടന്നത്. ആദ്യഘട്ടത്തിൽ 102 മണ്ഡലങ്ങളാണ് പോളിംഗ് ബൂത്തിലെത്തിയത്. 66.14% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 2019-ൽ 69.43% പോളിംഗാണ് ഉണ്ടായത്. 3.29% കുറവാണ് രേഖപ്പെടുത്തിയത്. 2-ാം ഘട്ടത്തിൽ 89 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പോളിംഗ് ശതമാനം 66.71% 2019-ൽ 69.04% പോളിംഗാണ് ഉണ്ടായിരുന്നത്. 3-ാം ഘട്ടത്തിൽ 93 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് ഇന്നലെ നടന്നു. ഏറ്റവും ഒടുവിലെ കണക്ക് പ്രകാരം 64.58% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 2019-ൽ 67.33% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. അന്തിമ കണക്ക് വരുമ്പോൾ ചില വ്യത്യാസങ്ങൾ ഉണ്ടായേക്കും. പോളിംഗിന്റെ 7 ഘട്ടങ്ങളിൽ 3 കഴിഞ്ഞിട്ടുള്ളൂവെങ്കിലും സീറ്റുകളുടെ എണ്ണം വച്ച് നോക്കിയാൽ പാതി പിന്നിട്ടു. 553 സീറ്റിൽ 253 വോട്ടെടുപ്പ് കഴിഞ്ഞു. 16 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വോട്ടെടുപ്പ് കഴിഞ്ഞു. അതേസമയം എല്ലാ ഘട്ടങ്ങളിലും വോട്ടെടുപ്പ് UP, ബീഹാർ, ബംഗാൾ എന്നീ വലിയ സംസ്ഥാനങ്ങളിൽ 3-ൽ 1 സീറ്റുകളിൽ പോലും പോളിംഗ് കഴിഞ്ഞിട്ടുമില്ല. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആദ്യ 3 ഘട്ടങ്ങളിലായി എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. ഉത്തരേന്ത്യ, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ഏറ്റവും അവസാനത്തെ 2 ഘട്ടങ്ങളിലാണ് വോട്ടെടുപ്പ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും കർഷക പ്രക്ഷോഭവും പ്രധാന ചർച്ചാ വിഷയമാകുന്ന മേഖല. ഇവയിൽ പഞ്ചാബ് ഒഴികെ 3 ഇടത്തും കഴിഞ്ഞ തവണ NDA എല്ലാ സീറ്റും തൂത്തുവാരിയിരുന്നു. പോളിംഗ് നടക്കാനിരിക്കുന്ന UPയിലെ 54 സീറ്റും ബീഹാറിലെ 26 സീറ്റും മൊത്തം ഫലത്തെ സ്വാധീനിക്കാൻ തക്കവിധം നിർണായകമാണ്.